ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാം നമുക്ക്. കാൽ കപ്പ് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇനി നാല് മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 തുള്ളി മാംഗോ മിക്സ് കൂടി ആഡ് ചെയ്യാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വാനിലാസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. അര കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരു കപ്പ് പഞ്ചസാരയിലോട്ട് അര കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വിരിച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കണം. ചൂടായ പാനിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. കേക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇത്. ഇതിലോട്ടൊരു 3 തുള്ളി മാംഗോ മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ലെയർ വെച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 2 ലെയറും കൂടി നമുക്ക് ചെയ്തെടുക്കാം.
തയ്യാറാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഈ ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അധികം തണുപ്പാവാതെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം അത്യാവശ്യം തണുത്തതിന് ശേഷം മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.